ഓക്കെ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പാർട്ട് വണ്ണിൽ വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഏജ്, നെയിം, രണ്ടാമതായിട്ട് ഏജ്, മൂന്നാമതായിട്ട് റെസിഡൻഷ്യൽ അഡ്രസ്സ്, നാലാമതായിട്ട് ഇമെയിൽ അഡ്രസ്സ്, അഞ്ച് ഡേറ്റ് ഓഫ് മാരേജ്, ആറ് ഡേറ്റ് ഓഫ് സെപ്പറേഷൻ, ഏഴ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, എട്ട് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ്, ഒമ്പത് ഒക്യുപ്പേഷൻ. ഈ ഒക്യുപ്പേഷനൊന്നും ഒരു കാരണവശാലും മറച്ചു വയ്ക്കരുത്, അങ്ങനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പത്ത് മന്ത്ലി ഇൻകം, നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പതിനൊന്ന് മന്ത്ലി എക്സ്പെൻഡിച്ചർ, അതായത് നിങ്ങൾക്കൊരു മാസം എത്ര രൂപ ചിലവ് വരുന്നുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. പന്ത്രണ്ട് വെദർ യു ആർ അസസ്ഡ് ടു ഇൻകം ടാക്സ്, ഇൻകം ടാക്സിൽ നിങ്ങൾ പൈസ അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതിന് നമ്പർ വയ്ക്കും. പതിമൂന്ന് വെദർ യു ഹാവ് സഫിഷ്യൻറ്റ് ഇൻകം ടു സപ്പോർട്ട് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടുള്ള വരുമാനമുണ്ടോ. പതിനാല് ഇഫ് നോട്ട് വെദർ യു ഹാവ് ക്ലെയിംഡ് മെയിൻ്റനൻസ് ഫ്രം യുവർ സ്പോസ്, ഇഫ് സോ ഹാവ് മച്ച്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള വരുമാനമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പോസിൽ നിന്നും പങ്കാളിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സംഖ്യ എത്രയാണ്. പതിനഞ്ച് വെദർ യു ആർ സ്റ്റേയിങ് അറ്റ് മാട്രിമോണിയൽ ഹോം, നിങ്ങൾ ഈ പൈസ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഭർത്താവ് ഒരുക്കി തന്നിട്ടുള്ള മാട്രിമോണിയൽ ഹോമിലാണോ താമസിക്കുന്നത്. വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ആർ സി ആർ ഇവിടെ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യും. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇൻസഫിഷ്യൻറ്റ് റീസൺസായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കൊടുക്കണ്ട എന്ന് സി ആർ പി സി 125 ക്ലോസ് 4 നിങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. പിന്നെ പതിനാറ് ഇഫ് നോട്ട് സ്റ്റേയിങ് അറ്റ് മാട്രിമോണിയൽ ഹോം, റിലേഷൻഷിപ്പ് ആൻഡ് ഇൻകം ഓഫ് ദി പേഴ്സൺ വിത്ത് ഹോം യു ആർ സ്റ്റേ, നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലല്ല താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ആ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം, അയാളുടെ വരുമാനവും. പതിനേഴ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, അതിൽ ഡിപ്പെൻഡൻറ്റും ഇൻഡിപ്പെൻഡൻറ്റും ആയിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിക്കുന്നത്, കുറേ ഉണ്ട്. പതിനെട്ട് വെദർ യുവർ സ്പോസ് ഹാസ് ക്ലെയിംഡ് മെയിൻ്റനൻസ് ഫ്രം യു, ഇഫ് സോ ഹൗ മച്ച്. നിങ്ങൾ ഭർത്താവിൽ നിന്നും പങ്കാളിയിൽ നിന്നും വരുമാനം മേടിക്കുവാനായിട്ടുള്ള ക്ലെയിം ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ സംഖ്യ എത്രയാണ്. പത്തൊമ്പത് വെദർ യു ഹാവ് വോളണ്ടറിലി പെയ്ഡ് ഓർ വില്ലിംഗ് ടു പേ മെയിൻ്റനൻസ് ടു യുവർ സ്പോസ്, ഇഫ് സോ ഹൗ മച്ച്. നിങ്ങളങ്ങനെ ഒരു മെയിൻ്റനൻസ് തുക ചോദിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ തുകയുടെ എമൗണ്ട് എത്രയാണ്. ഇരുപത് വെദർ യു ആർ വില്ലിംഗ് ടു പേ ലിറ്റിഗേഷൻ എക്സ്പെൻസസ് ടു യുവർ സ്പോസ്, ഇഫ് സോ ഹൗ മച്ച്. നിങ്ങളങ്ങനെ ലിറ്റിഗേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കാനായിട്ട് വോളണ്ടറിലി തയ്യാറാണോ, അങ്ങനെയാണെങ്കിൽ അത് എത്ര രൂപ കൊടുക്കാൻ പറ്റും. ഇരുപത്തി ഒന്ന് പെർട്ടിക്കുലേഴ്സ് ഓഫ് പെൻഡിങ് ലിറ്റിഗേഷൻ ബിറ്റ്വീൻ ദി പാർട്ടീസ്, ബംഗാളികൾ തമ്മിലുള്ള ലിറ്റിഗേഷൻസ് എത്രയുണ്ട്, പെൻഡിങ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഇരുപത്തിരണ്ട് വെദർ എനി മെയിൻ്റനൻസ് ഓർഡർ ഹാസ് ബീൻ പാസ്ഡ് ബൈ എനി കോർട്ട്, ഇഫ് സോ ഗീവ് പെർട്ടിക്കുലേഴ്സ് ആൻഡ് അറ്റാച്ച് കോപ്പി ഓഫ് ദി ഓർഡർ. ഏതെങ്കിലും കോടതിയിൽ നിന്ന് മെയിൻ്റനൻസ് ഓർഡർ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ മെയിൻ്റനൻസ് ഓർഡറിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, കേസ് നമ്പറും. ഇരുപത്തി മൂന്ന് വെദർ ദ മെയിൻ്റനൻസ് ഈസ് ബീങ് പെയ്ഡ് ഇൻ ടേംസ് ഓഫ് ആൻ അപ്പർസൈഡ് ഓർഡർ, ഇഫ് സോ ഫയൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ മെയിൻ്റനൻസ് പെയ്ഡ് അപ് ടു ഡേറ്റ്, എത്ര രൂപ വെച്ച് അടച്ചിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കുന്നു. ഇരുപത്തിനാല് എക്സ്പെൻസസ് ഇൻക്വേർഡ് ഓൺ ദിസ് ലിറ്റിഗേഷൻ, എത്ര രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇരുപത്തിയഞ്ച് പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ബാങ്ക് അക്കൗണ്ട് വിത്ത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ബാങ്ക് ഫോർ ദി പർപ്പസ് ഓഫ് പേയ്മെൻറ്റ് ഫ്രം ഓർ റെസിപ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഹാസ് ദ കേസ് മേ ബി, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാ കാര്യങ്ങളുമാണ് ചോദിക്കുന്നത്. ഇരുപത്തിയാറ് നെയിം ഓഫ് യുവർ കൗൺസിൽ ആൻഡ് ഹിസ് ഓർ ഹർ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ കൗൺസിലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സുമാണ് അവിടെ ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് വണ്ണായിട്ട് നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒരു കോപ്പി അപ്ലോഡ് ചെയ്യാതെയാണ് ഒരു മെയിൻ്റനൻസ് തുക വിധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മേൽക്കോടതിക്ക് സെറ്റ് അസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എല്ലാവർക്കും മുൻകാല പ്രാബല്യത്തോടുകൂടി ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ പാർട്ട് 2 ഉണ്ട്, അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.